നമ്മള് ഫുൾജാറിന്റെ വേറൊരു മോഡലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് അതിന് സ്വാഗതം ചെയ്യാം. നമ്മള് റെഡിയാക്കിയിട്ടുണ്ട് ഫുൾജാറിന്റെ വേറൊരു ടൈപ്പാണ്. മാങ്ങയാണ് അതിൽ മെയിൻ ആയിട്ടുള്ളത്. മാങ്ങയും തൈര്, തൈര് ഈ മാങ്ങയും തൈരുമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സാധാരണ വലിയ പുതിയന, നമ്മുടെ മുളക്, പച്ചമുളക്, ഇഞ്ചി, കസ്കസ്, സോഡ, നാരങ്ങ, പിന്നെ ഇവരൊക്കെ ഇത് കുടിക്കാൻ റെഡി ആയിട്ട് നിൽക്കണേ. എന്താ കാരണം, ഇവർക്ക് ഈ ഉപ്പും പുളിയും എരിവൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിപ്പോ ഈ കൊറോണ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത നമുക്ക് കുതിര പിടിക്കാൻ തേച്ച്, ഇപ്പൊക്കെ കുതിരയൊക്കെ ഓടിക്കാൻ പറ്റാതെ വീട്ടിൽ നിന്ന് വിടാതെ ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ്. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ കുതിരയുടെ പുറകെ, നായ്പൊക്കെ എപ്പോഴും കുതിരയുടെ പുറകെ. അപ്പൊ ഇവന്മാരൊക്കെ എരിവും പുളിയുള്ള സാധനം ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിത് ഇത് സാധാരണ ഒരു മിക്സിയിലിട്ട് ഇനി അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോണം നമ്മൾ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വച്ചിക്കും. ഇത് സാധാരണ ഉമ്മരൊക്കെ ഈ നായ്പും ഈ നായ്പും ഈ നൂറായി വീട്ടിൽ നിന്ന് മാങ്ങ മറിച്ചു കൊണ്ടുപോയി. മാങ്ങയല്ല, ചാമ്പക്കല്ലേ വന്നു വീട്ടുകാരുടെ വീട്ടിലെ. വീട്ടുകാരുള്ള ചാമ്പക്ക മറിച്ചു കൊണ്ടുപോയിട്ടേ എന്താ ചെയ്ത, അവരോടൊന്ന് ചോദിച്ചു നോക്കി എന്താ ചെയ്തിരുന്നു, എന്താ ചെയ്തായിപ്പേ ഛർദിച്ച് ആശുപത്രി കൊണ്ടുപോയി. എന്നെ കിടത്തി ഉറക്കിയിട്ടില്ല. അന്ന് പാതിരാത്രി അമ്മമാര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 13000 രണ്ടുപേർക്ക് എന്നിട്ട് ഇഞ്ചക്ഷൻ ചെയ്താ. ആരെ ഏറ്റവും കൂടുതൽ ഇഞ്ചക്ഷൻ ചെയ്തത്? എന്നിട്ട് നീ വിളിച്ചില്ലേ? 100 വിളിച്ചാ? 100 വിളിച്ചില്ല. ആ ചാമ്പൊക്കെ മൊത്തം ഇവന്മാര് തിന്നു. അപ്പൊ ഈ സാധനം ഒരുപാട് തിന്നാനും പറ്റില്ല. കുറച്ചാണ് ഇത് നമുക്ക് തിന്നാൻ പോകുള്ളൂ. തരട്ടെ, നമുക്കിത് എന്തായാലും നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അതായത് ഫുള്ളായിട്ട് നമുക്ക് കുറേശ്ശെ അടിച്ചെടുക്കാം. എന്തായാലും ഇതിന്റെ അടുപ്പം എന്തായിരിക്കും? ആ ഓക്കെ, ഫുൾ അടിച്ചു നോക്കണേ. ഇപ്പോ നമ്മള് ചിക്കുന്റെ പിള്ളേർ എന്നുള്ളത് ഉണ്ടാക്കി നോക്കട്ടെ. എവിടെ നമ്മളിത് അരച്ചിട്ടുണ്ട്. ആ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാ. എല്ലാ സാധനവും നന്നായിട്ട് മിക്സ് ആയിട്ട് നമുക്കത് കൂടുതലേക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കാം. മിക്സി ഓഫ് ചെയ്തേക്കണം. മോട്ടർ 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 എല്ലാത്തിനും തൊട്ട് നോക്കണമെന്നുണ്ട്. ഇവിടെ വെച്ച് ചോദിച്ചാല് ഇതൊക്കെ ഇങ്ങനെ പുറത്തെയാണ് നമ്മുടെ ഇവിടെ. അപ്പൊ നമുക്ക് പുറത്തേക്കുണ്ട്. പുറത്തേക്ക് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ഒഴിക്കാം. ഇത് ഇതാണെങ്കിൽ നമ്മൾ ഈ നോമ്പ് കാലായാലേ പകല് നമ്മൾ എപ്പോഴും ഓർക്കും ഇപ്പോൾ സോഡയെ കാണുമ്പോൾ കുടിക്കുന്നത്. പക്ഷെ ആ വൈകിട്ടാകുമ്പോൾ നോമ്പ് ഉണ്ടെങ്കിൽ ചായ രണ്ട് നാരങ്ങളിലും കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദാഹം ഇതൊക്കെ അവിടെ മാറും. പിന്നെ ഇതിനോടുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല. ഇന്ന് എന്തായാലും നമ്മൾ ഇത് കുടിക്കാൻ തന്നെ തീരുമാനിച്ചേക്കാം. കാരണം നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എല്ലാ ഗ്ലാസും കൊണ്ടുവന്നാ. നമ്മുടെ ഐറ്റംസൊക്കെ റെഡി ആയുണ്ട്. തൈര്, തൈരാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത്. കുറേശ്ശെ തൈര്, ചെറിയ ഗ്ലാസ് ഇട്ടാ. നമ്മൾ ഈ ഫുൾജാർ അടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതാണിത്. കുറേശ്ശെ തൈര് ഒഴിച്ചായി. എന്തായാലും ആദ്യം അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ നമ്മൾ ആ ടേസ്റ്റാക്കി വെച്ച ഇഞ്ചിയും പച്ചമുളകും ഇതൊക്കെ ഇട്ടു കൊടുക്കാം.
ആദ്യം നമുക്ക് രണ്ട് മൂന്നാല് ഗ്ലാസ് അടിച്ചു നോക്കാം, എന്നിട്ട് ആദ്യം നമുക്ക് ചിക്കൂൻ തന്നെ കൊടുക്കാം. ടേസ്റ്റ് ഉണ്ട് നോക്കി പറയാം. ഉപ്പിടാൻ മറന്നു പോരുത്, ഒരു നമ്മളടിച്ച് ഉപ്പിട്ടില്ല. ഈ സാധാരണ ഇതില് ഈ സർവത്തരി മധുര അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിക്കലുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഇവിടെ അല്ല, നമുക്ക് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല ഈ മധുരം ഉപ്പും കൂടെ ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ല, അതുകൊണ്ട് നമ്മൾ അതും കഴിക്കല്ല. ഒരു നാരങ്ങയുടെ പകുതി എല്ലാവരുടെയും ഒന്ന് മിക്സാക്കി ശരിക്കും മിക്സാക്കി കൊടുക്കണം. ഇതൊക്കെ എങ്കിലും നന്നായിട്ട് മിക്സാവുള്ളൂ. പിള്ളേർക്ക് സോഡ വെച്ചിട്ട ഗ്ലാസ്സിൽ നമുക്ക് ആ മാങ്ങയുടെ ടേസ്റ്റും അതുപോലെ ആ തൈരിന്റെ ടേസ്റ്റും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റാ. നല്ല ടേസ്റ്റ് അല്ലേ? ഒരു വെറൈറ്റി, നമുക്ക് ഫുൾ ജാറിൻ്റെ ഒരു ടേസ്റ്റ് അല്ല, അതുപോലെ ഉപ്പ് ചൂടയുടെ ഒരു ടേസ്റ്റും അല്ല, എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റ്. എനിക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ടതാണ്, പ്രത്യേകിച്ച് ഈ ചൂടുകാനാളുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. Thank you.